ചൈനയുടെ സുഖോയ് യുദ്ധവിമാനം തായ്വാൻ വെടിവെച്ചിട്ടെന്ന റിപ്പോർട്ട്. ചൈനയുടെ സുഖോയ് SU-35 എന്ന യുദ്ധവിമാനം രാജ്യത്തെ വ്യോമ പ്രതിരോധ സംവിധാനം വെടിവെച്ചു വീഴ്ത്തിയെന്ന അവകാശവാദവുമായി തായ്വാൻ ട്വിറ്റർ ഉപയോക്താക്കൾ. ഇതിന്റെ സ്ഥിരീകരണങ്ങൾ പുറത്തു വന്നിട്ടില്ല. എന്നാൽ തായ്വാന് മുകളിൽ വട്ടമിട്ട് പറക്കുന്നുണ്ട് ചൈനീസ് യുദ്ധവിമാനങ്ങൾ. തായ്വാന് മേൽ ആധിപത്യം സ്ഥാപിക്കുക എന്ന വ്യാമോഹത്തിൽ ചൈന തായ്വാനെ ആക്രമിക്കാൻ പദ്ധതിയിടുന്നു. തായ്വാൻ ഇതിൽ ശക്തമായി പ്രതികരിച്ചതാണോ എന്നാണ് സംശയമുയരുന്നത്. എന്നാൽ അങ്ങനെ വന്നാൽ അമേരിക്ക തായ്വാനെ സംരക്ഷിച്ച് രംഗത്തെത്തും. പിന്നെ ചൈനയും അമേരിക്കയും നേർക്കുനേർ എത്തും എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. തായ്വാൻ കടലിടുക്കിലേക്കും ദക്ഷിണ ചൈന കടലിലേക്കും നുഴഞ്ഞു കയറിയ ശേഷം വിയറ്റ്നാമിന്റെ അതിർത്തിയിൽ തെക്കൻ ചൈനയിലെ സ്വയംഭരണാധികാരമുള്ള തീരപ്രദേശമായ ഗാങ്സിയിൽ വിമാനം തകർന്നു വീണെന്നാണ് റിപ്പോർട്ട്. പൈലറ്റിന് ഗുരുതരമായി പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. സംഭവം പുറത്തായതോടെ ചൈനയ്ക്ക് വീണ്ടും ക്ഷീണമായിരിക്കുകയാണ്. ഇതിനോട് പ്രതികരിക്കാൻ ഇതുവരെയും ചൈന തയ്യാറായിട്ടുമില്ല. തായ്വാനുമായി തർക്കം നിലനിൽക്കുന്ന തെക്കൻ ചൈനാ കടലിലെ മൂന്നിടങ്ങളിൽ ചൈന ക്രൂസ് മിസൈലുകളും വ്യോമാക്രമണ പ്രതിരോധ സംവിധാനങ്ങളും സ്ഥാപിച്ചിരുന്നുവെന്ന വാർത്തകൾ അടുത്തിടെയാണ് പുറത്തു വന്നിരുന്നത്. അമേരിക്ക ഇതിനെതിരെ ശക്തമായി തന്നെ രംഗത്തെത്തിയിരുന്നു. കടലിടുക്കിന്റെ പേരിൽ തായ്വാനും ചൈനയും തമ്മിൽ തർക്കം നിലനിൽക്കുന്നുണ്ട്. കടലിടുക്കിന്റെ 90% തങ്ങളുടേതാണെന്നാണ് ചൈന അവകാശപ്പെടുന്നത്. ഇത് അംഗീകരിക്കാൻ തായ്വാൻ തയ്യാറല്ല. തായ്വാനെ പിന്തുണച്ച് അമേരിക്കയും രംഗത്തുണ്ട്. ഇതൊന്നുമല്ലാതെ തായ്വാനെ കാൽ ചുവട്ടിലാക്കാൻ കാലങ്ങളായി പരിശ്രമിക്കുകയാണ് ചൈന. അതിന് തായ്വാൻ വഴങ്ങുന്നുമില്ല. തായ്വാന്റെ ഭൂവിഭവങ്ങൾ കൈക്കലാക്കാൻ പതിറ്റാണ്ടുകളായി ചൈന ശ്രമിക്കുന്നു. എന്നാൽ തായ്വാൻ ശക്തമായി എതിർക്കുകയാണ്. തലയ്ക്ക് മുകളിൽ വട്ടമിട്ട് പറക്കുന്ന ചൈനയെ ഭയം നേരുന്ന തായ്വാൻ ഇപ്പോൾ തിരിച്ചടിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. തങ്ങൾക്ക് കീഴിലുള്ള സ്വയംഭരണ പ്രദേശമാണ് തായ്വാൻ എന്ന് ചൈന വാദിക്കുകയാണ്. എന്നാൽ ചൈനയ്ക്ക് അടിമപ്പെടില്ലെന്ന് തായ്വാൻ തറപ്പിച്ചും ഉറപ്പിച്ചും പറയുന്നു. പലപ്പോഴും തായ്വാനെ ആക്രമിക്കാൻ ചൈന ശ്രമിക്കുന്നു. തായ്വാനെ അടക്കി ഭരിക്കാനും തായ്വാനെ സൈനിക കേന്ദ്രമാക്കാനുമാണ് ചൈന ശ്രമിക്കുന്നത്. ഒപ്പം തായ്വാന്റെ ഭൂവിഭവങ്ങൾ ചൈനയുടെ കണ്ണഞ്ചിപ്പിക്കുന്നു. ഇതിനു മുൻപ് പലപ്പോഴും ചൈന തായ്വാനിൽ അതിക്രമിച്ച് കടക്കുന്നതിനുള്ള നീക്കങ്ങളും നടത്തിയിട്ടുണ്ട്. മുൻപ് തായ്വാന്റെ അതിർത്തി മറികടന്നെത്തിയ ചൈനീസ് യുദ്ധവിമാനത്തെ തായ്വാന്റെ യുദ്ധവിമാനങ്ങൾ വിരട്ടി തിരികെ അയച്ചിരുന്നു. തായ്വാന്റെ തെക്കുകിഴക്കൻ ഭാഗത്താണ് സംഭവം ഉണ്ടാകുന്നത്. ചൈനീസ് വിമാനം കടന്നു വരുന്നത് കണ്ട തായ്വാൻ അധികൃതർ മുന്നറിയിപ്പ് നൽകിയെങ്കിലും അത് വകവയ്ക്കാതെ മുന്നോട്ട് വന്നതോടെയായിരുന്നു തുരത്തി ഓടിച്ചത്. സ്ഥിരമായി ചൈനീസ് യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും അതിർത്തി ലംഘിച്ച് തായ്വാന്റെ പരിധിയിൽ വരുന്നു. ഈ സംഭവങ്ങളെക്കുറിച്ചൊന്നും ചൈന ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. എന്നാൽ തങ്ങളുടെ പ്രദേശത്തെ മേൽക്കോയ്മ തായ്വാനെ കാട്ടിക്കൊടുക്കുക തന്നെയാണ് ചൈനയുടെ ലക്ഷ്യം. തായ്വാൻ സ്വതന്ത്രമാകാതിരിക്കാൻ സൈനിക ബലമാണ് വേണ്ടതെങ്കിൽ അതിനും മടിക്കില്ലെന്ന് ഈയിടെ ചൈനയുടെ ഒരു മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ തായ്വാൻ ശക്തമായി തിരിച്ചടിക്കുകയാണ്. ചൈന വീണ്ടും തല താഴ്ത്തുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.